സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എങ്ങനെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായി തന്നെ തുടക്കം മുതൽ അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമൊക്കെയുണ്ട്. മുഖ്യമന്ത്രി കത്തയച്ചതുകൊണ്ടാണ് NIA വന്നത് എന്ന് NIA അഭിഭാഷകൻ NIA കോടതിയിൽ പറഞ്ഞത് ഒരു ക്ഷീണമായിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് സ്വപ്ന സുരേഷിന് എന്നുള്ളൊരു വാദം NIA കോടതിയിൽ ഉയർത്തിയത്. അത് ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതാ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, ആകെ പ്രശ്നമായിരിക്കുന്നു, CPM കുടുങ്ങാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായി മാധ്യമങ്ങളിൽ ചിലരും പ്രതിപക്ഷവും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്ത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ? NIA അവിടെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ? ശിവശങ്കറിനെ സ്വപ്ന സുരേഷ് ഈ ബാഗേജ് വിട്ടുകിട്ടുന്നതിന് വേണ്ടി വിളിക്കുന്നതിനായി നിർബന്ധിച്ചു. അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം തയ്യാറാകാത്തത് എന്ത് എന്ന് NIA പറയുന്നില്ല എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അവരുടെ താല്പര്യം എന്താണ് എന്ന് വ്യക്തമാണ്. നമ്മൾ വാർത്തകളെ വസ്തുനിഷ്ഠമായി തിരിച്ചറിയാൻ ശ്രമിക്കണം. സ്വപ്ന സുരേഷിന് ശിവശങ്കറുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിസ്തർക്കം. അത് ശിവശങ്കറും സമ്മതിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഈ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണം കടത്തിന് ശിവശങ്കറോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരിക്കും. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 25 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലേ? അത് ഉണ്ടായില്ലല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയെ പരിചയപ്പെട്ടു, സ്വാഭാവികം, കോൺസുലർ ജനറലിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, ശിവശങ്കറുമായി ബന്ധമുള്ള ഒരാൾ, അങ്ങനെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ചില ബന്ധങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പുറത്തിറങ്ങിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള വാദമാണ് NIA ഉയർത്തിയത്. അങ്ങനെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അതങ്ങനെയാണ് എന്ന് NIA ചൂണ്ടിക്കാട്ടുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റക്കാരനായിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ബോധപൂർവം ഈ വിഷയത്തിൽ തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യം അതുതന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിനുണ്ടാക്കുന്ന രാഷ്ട്രീയ മൈലേജ് വലുതാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ, അതിനെ മാധ്യമപ്രവർത്തകർ നടത്തുമ്പോൾ നല്ല മാധ്യമപ്രവർത്തനം അല്ല വിളിക്കേണ്ടത്, വളച്ചൊടിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തനമാണത്. പ്രതിപക്ഷത്തിന് എന്ത് ആരോപണവും ഉന്നയിക്കാം, അതിനകത്തൊരു പ്രശ്നവുമില്ല. ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടൊന്നുമല്ല NIA വന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നയിടത്ത് NIA തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി കത്തെഴുതിയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ അതുവരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശക്തിയില്ലാതായി പോകുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയമായി അതിനെ കാണുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ മാധ്യമങ്ങൾ കൂടി ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലുകൾക്ക് നിൽക്കുമ്പോഴാണ് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി മാറുന്നത്. ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കത്തയച്ച കാര്യമൊക്കെ മുഖ്യമന്ത്രി തുടക്കം മുതൽ പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. ഒടുവിൽ NIA തന്നെ പറയുമ്പോൾ അത് വിശ്വസിച്ചു. ഇപ്പോൾ NIA പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധം എന്ന് പറയുന്നത് സ്പഷ്ടമാണ്, അത് ശിവശങ്കറുമായിട്ടുള്ള ബന്ധമാണ് സ്വപ്നയ്ക്ക്. അത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധമാണ് എന്ന് NIA പറഞ്ഞില്ല. വിശദമായി അതിൻ്റെ കാര്യങ്ങൾ ഈ അവിടെ നടന്ന വാദപ്രതിവാദത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റായതാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസരമുണ്ടായിട്ട് പോലും തിരുത്താൻ പോലും പലരും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് കൊണ്ട് ഒരു ചാനലിൽ മുകളിൽ എഴുതി കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധം എന്ന് ഒരു സ്ട്രിപ്പ് എഴുതി കാണിക്കുന്നു. അതിൻ്റെ താഴെ ബ്രേക്കിംഗ് ന്യൂസ് എഴുതി കാണിക്കും. കാരണം പുതിയ വാർത്ത, മറ്റേത് പഴയ വാർത്തയായിരുന്നു, പുതിയ വാർത്ത വന്നപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് എഴുതി കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണ്ണക്കടത്തിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് NIA. അങ്ങനെ ഒരേ സമയം രണ്ട് വാർത്തകൾ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാർത്തകൾ കൊടുക്കേണ്ടി വരുന്ന ഗതികേടെത്തുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. നമ്മൾ വസ്തുനിഷ്ഠമായി അല്പമൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ വാർത്തകളിലേക്ക് കടന്നാൽ അത് ഇത്ര നമ്മുടെ ഒരു ഭരണകൂടത്തെ വലുതായി തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ജാഗ്രത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മന്ത്രി ജലീലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ മാധ്യമങ്ങൾ നടത്തുന്ന വസ്തുതാന്വേഷണം വളരെ ഗൗരവമുള്ള തരത്തിലേക്ക് പോകുന്നുണ്ട്. അത് കസ്റ്റംസിൻ്റെ ഇടപെടലും ആ തരത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാപ്റ്റിലേക്ക് വന്ന ബാഗേജുകൾ അത് ഖുറാൻ്റെ പ്രതികളാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട്.
അങ്ങനെ സ്വാഭാവികമായി ഉയർന്ന സംശയങ്ങൾ നമുക്ക് ഉന്നയിക്കാം. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒരു സംഭവത്തെ പൂർണ്ണമായി വളച്ചൊടിക്കുന്ന രീതിയിലുള്ള നിലപാട് ഇതിൽ ഉണ്ടായി എന്നുള്ളതാണ് ഖേദകരമായ കാര്യം.